ഞങ്ങൾ ഇന്ന് കോട്ടയം മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോവുകയാണ് രാവിലെ അഞ്ചര ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം എട്ട് മണിയോട് കൂടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു നമ്മൾ വൺ ചെന്ന് നിർത്തുന്ന സ്ഥലത്ത് തന്നെ പൂക്കളുണ്ടെങ്കിലും അവിടെയൊക്കെ കൂടുതൽ പൂക്കളുള്ളതും വലിയ പൂക്കളുള്ളതും വലിയ വീട്ടിൽ അമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് കാറൊന്നും പോവില്ല നടന്നു പോകാൻ പറ്റും പിന്നെ പ്രായമായവർക്കാണെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും അതിൽ പിന്നെ പോകാൻ പറ്റും അപ്പൊ പോയവഴിക്ക് ശേഷം ഞങ്ങളോട് പറഞ്ഞതാട്ടെ ഈ കേൾക്കുന്നത് ഇതാണ് കേട്ടോ വാർഡ് മെമ്പർ അനീശ്വരൻ ഈ അനീശ്ശരണ വള്ളത്തിലാട്ടോ ഞങ്ങൾ പൂ കാണാൻ വേണ്ടി പോയത് അപ്പോൾ എത്ര സമയം വഴി ചേട്ടന്മാരും നമ്മൾ അതിൽ കൊണ്ട് നടക്കും അപ്പം ഞങ്ങൾ എട്ട് മണിക്ക് എത്തിയെങ്കിലും അവിടെ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ പൂ കാണാൻ വേണ്ടി പോകുന്നവർ രാവിലെ ആറു മണിക്കും പത്ത് മണിക്കും മുമ്പ് എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് നന്നായിട്ട് കഷ്ടപ്പെടും പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നവർ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് രണ്ട് വളത്തിൽ പോവുക രണ്ട് വളത്തിൽ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ എനിക്ക് തോന്നി അടുത്ത കാര്യം എനിക്ക് ഏറ്റവും സങ്കടം കാര്യമാണ് നമുക്ക് എത്ര വേണമെങ്കിലും പൂ പറിക്കാം ഈ പൂ പറിച്ചെടുത്ത് നമ്മൾ പോരുമ്പോഴേക്കും ഈ പൂ മുഴുവൻ വാടി പോകും അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടും പൂ ഇട്ട് വെക്കാൻ പറ്റും പൂക്കൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റും അപ്പോൾ ഞാൻ ഇത് വിറ്റോസ് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ആ വെയിലുകൊണ്ട് വാടിപ്പോയ പൂക്കൾ ഒഴിച്ച് നല്ല മുട്ടുകളൊക്കെ നന്നായിട്ട് വിരിഞ്ഞു വന്നു ഒരാഴ്ച ഒരു പൂ ഇരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇത് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു യാത്രയായിരിക്കും എല്ലാവരും മാസ്റ്റേർഡ് കാണും വളരെ നല്ല പ്ലേസ് ആണ്